മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത സുഹൃത്തുക്കളെ കുറിച്ചാണ് കർമ്മ റിപ്പോർട്ട് ചെയ്യുന്നത്. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ മരിച്ച യുവാവിനെ വഴിയരികിൽ ഉപേക്ഷിച്ച കേസിൽ സുഹൃത്തുക്കൾ പിടിയിലായിരിക്കുന്നു. തിരുവനന്തപുരം കാട്ടാക്കടം മലയൻകീഴ് ചേഞ്ചേരി വീട്ടിൽ കരുണാകരൻ നായരുടെ മകൻ ബിജു ആണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഊഞ്ഞാപ്പാറ നെടുമ്പള്ളി വീട്ടിൽ ശ്രീജിത്ത്, ഇഞ്ചൂർ മനക്കപ്പറമ്പിൽ കുമാരൻ, കുറ്റിലഞ്ഞീം പുതുപ്പാലം കിഴക്കുന്നേൽ അനിൽകുമാർ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. തങ്കളം മലയൻകീഴ് ബൈപ്പാസ് റോഡരികിൽ 24-ന് മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ചയാളും പ്രതികളും അടിമാലി, കട്ടപ്പന, നെടുങ്കണ്ടം തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥാപനങ്ങളുടെ റോളിംഗ് ഷട്ടറിന് ഗ്രീസിടുന്ന ജോലി ചെയ്യുന്നവരാണ്. വരുമാനം മുഴുവൻ മദ്യപിച്ച് കറങ്ങി നടക്കുന്ന രീതിയായിരുന്നു ഇവർക്കെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. 23-ന് രാത്രി 7-ന് ജോലി കഴിഞ്ഞ് എല്ലാവരെയും കൂടി മദ്യപിച്ച് അടിമാലിയിൽ മഠംപടി ഭാഗത്ത് ലോഡ്ജിൽ മുറി അന്വേഷിച്ച് എത്തിയിരുന്നു. കെട്ടിടത്തിന്റെ 4-ാം നിലയിൽ നിന്ന് 2-ാം നിലയുടെ മുറ്റത്തേക്ക് ബിജു കാൽവഴുതി വീഴുകയായിരുന്നു. തലയ്ക്കും ശരീരമാസകലവും സാരമായി പരിക്കേറ്റ ബിജുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുകയാണെന്ന് പ്രതികൾ സമീപവാസികളോട് പറഞ്ഞ ശേഷം ഓട്ടോറിക്ഷയിൽ കടക്കുകയായിരുന്നു. യാത്രക്കിടെ ബിജു മരിച്ചുവെന്ന് മനസ്സിലാക്കിയ പ്രതികൾ രാത്രി തന്നെ കോതമംഗലത്തെത്തി ബൈപ്പാസ് റോഡിൽ മൃതദേഹം ഉപേക്ഷിച്ചു. മൃതദേഹത്തിലെ പരിക്കുകളിലൂടെ സംഭവത്തിന്റെ ദുരൂഹത മനസ്സിലാക്കിയ പോലീസ് ബിജുവിന്റെ കൂട്ടുകാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. നെടുങ്കണ്ടത്ത് നിന്ന് വ്യാഴാഴ്ച പ്രതികളെ പിടികൂടുകയായിരുന്നു. മൃതദേഹം കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും കണ്ടെടുത്തു. ബിജുവിനെ ആശുപത്രിയിൽ ആക്കിയാൽ പണം ചിലവാക്കേണ്ടി വരുമെന്നതിനാലാണ് അതിന് തയ്യാറാകാതിരുന്നതെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ വെളിപ്പെടുത്തി. വർഷങ്ങൾക്ക് മുൻപ് നാടുവിട്ട ചെമ്മീൻ ബിജു എന്ന് അറിയപ്പെടുന്ന ബിജു കോതമംഗലത്തുകാർക്ക് സുപരിചിതനായിരുന്നു. മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. സമാനമായി സുഹൃത്തിനെ വകവരുത്തിയ മറ്റൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം പുല്ലേപ്പടിയിൽ നടന്നത്. കൊച്ചി എളമക്കരയിലെ കവർച്ച കേസിൽ 4 പ്രതികളെ പിടികൂടിയതോടെയാണ് കഴിഞ്ഞ ദിവസം യുവാവിനെ കൊന്ന് കത്തിച്ച സംഭവത്തിലും ചുരുളഴിഞ്ഞത്. ഫോർട്ട് കൊച്ചി സ്വദേശി ജോബിയുടെ മൃതദേഹമാണ് ഇക്കഴിഞ്ഞ ദിവസം കത്തിക്കരിഞ്ഞ നിലയിൽ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയത്. ഇതിനിടെയാണ് എളമക്കരയിലെ കവർച്ച കേസിൽ മാനാശ്ശേരി സ്വദേശി ഡിനോയ് അടക്കമുള്ളവർ പോലീസിന്റെ പിടിയിലാകുന്നത്. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് ജോബിയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായത്. ഡിനോയാണ് ജോബിയെ തലക്കടിച്ചു കൊന്ന മൃതദേഹം റെയിൽവേ ട്രാക്കിലിട്ട് കത്തിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. ആഴ്ചകൾക്ക് മുൻപ് സുഹൃത്തുക്കളായ ജോബിയും ഡിനോയും അടക്കമുള്ള 5-അംഗ സംഘമാണ് എളമക്കരയിലെ വീട്ടിൽ കവർച്ച നടത്തിയത്. ഈ കേസിൽ അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഡിനോയ് ഭയന്നിരുന്നു. കവർച്ച നടന്ന വീട്ടിൽ നിന്ന് ജോബിയുടെ വിരലടയാളം പോലീസിന് ലഭിച്ചതായി വിവരം പുറത്തു വന്നതോടെ താനടക്കം കുടുങ്ങുമെന്ന് ഡിനോയ് ഭയന്നുപോയി. ഇതോടെയാണ് ജോബിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. ചൊവ്വാഴ്ച രാത്രി ജോബിയും ഡിനോയും പുല്ലേപ്പടിയിലെ റെയിൽവേ ട്രാക്കിൽ എത്തുകയായിരുന്നു. ഇവിടെ വെച്ച് ജോബിയെ ആയുധം ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം മൃതദേഹം റെയിൽവേ ട്രാക്കിലിട്ട് കത്തിച്ചു. വിരലടയാളം കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണം ജോബിയിലേക്ക് എത്താതിരിക്കാനാണ് മൃതദേഹം കത്തിച്ചത്. ജോബിയെ പോലീസ് കണ്ടെത്തിയാൽ താനടക്കമുള്ളവർ പിടിയിലാകുമെന്ന് ഡിനോയ് കരുതിയിരുന്നു. എന്നാൽ ഇവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ഡിനോയ് അടക്കമുള്ള കവർച്ച കേസിലെ പ്രതികളെ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ പിടികൂടുകയായിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് പുല്ലേപ്പടിയിലെ കൊലപാതക കേസിലെ ചുരുളുകൾ അഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.